ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ എൻ്റെ ബൈക്ക് കോണ്ടിനെൻ്റൽ ജി ടിയുടെ ത്രോട്ടിൽ കേബിൾ അഥവാ ആക്സിലറേറ്റർ കേബിൾ ഞങ്ങളൊന്ന് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കാൻ പോവാണ്. ഇതുവരെ ഞങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് ചേഞ്ച് ചെയ്ത് അങ്ങ് തുടങ്ങാം. അധികം സമയമൊന്നും കളയുന്നില്ല. ഇത് നമ്മുടെ എൻ്റെ ഒരു ഫ്രണ്ടാണ്, തോംസൺ എന്നാണ് പേര്. അവൻ ഷോറൂമിൽ നമ്മുടെ സുസുക്കിയുടെ ഷോറൂമിൽ അവൻ സർവീസ് അഡ്വൈസറാണ്. അവൻ്റെ ഹെൽപ്പ് വേണം നമുക്കിത് മാറാനായിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ സൈഡ് പാനൽ, ബാറ്ററിയുടെ ആ പാനൽ ജസ്റ്റ് റിമൂവ് ചെയ്യുക, അതങ്ങോട്ട് മാറ്റി വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് സീറ്റ് വരണം. സീറ്റ് ഇതേണ്ട ഇത് ഈ കേബിള് വലിച്ചിട്ട് സീറ്റ് മുകളിലോട്ട് വരണം. താഴെ ആ കേബിള് താഴത്തെ ആ ഇത് മാത്രം മതി. ആ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടാങ്ക് റിമൂവ് ചെയ്യണം. ഇത് മാറാനായിട്ട് ഈ രണ്ട് നട്ട് അഴിച്ചാൽ നമുക്ക് ടാങ്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇനി പതുക്കെ ആ ടാങ്ക് അങ്ങ് പൊക്കണം. ഇവിടുന്ന് മാത്രം അങ്ങ് പൊക്കിയാൽ മേളിലോട്ട് അങ്ങ് പൊക്കിയാൽ അല്ല, പൊറോട്ട് ഇറക്കി ജസ്റ്റ് പൊറോട്ട് വലിച്ച് ആ ഇനി പൊക്കിയിട്ട് അതിൻ്റെ ഇവിടെ ഫ്യൂൽ പമ്പിൻ്റെയും പിന്നെ നമ്മുടെ ടാങ്കിൻ്റെയും ഇത് കേബിൾസ് ഉണ്ട്, അത് രണ്ടും ഊരി വിടണം. അതിനുശേഷം ഫ്യൂവൽ പമ്പ് എന്നുള്ള ആ ട്യൂബ് പെട്രോൾ പതുക്കെ പതുക്കെ അത് ഒടിഞ്ഞു പോകും. ട്യൂബ് അതൊക്കെ കറക്കി കറക്കി ഊരണം. നേരെ അങ്ങോട്ട് കൊണ്ടങ്ങ് വെച്ചേക്കാം. ഇനി ഈ സ്വിച്ച് അസംബിളി അതൊന്ന് ഊരണം. എന്നിട്ട് ആക്സിലറേറ്റർ കേബിൾ ലൂസാക്കി വിടണം. ഇനി ഇത് ഈ സൈഡിലെ കവർ ഊരണം, എന്നാലേ നമുക്ക് ത്രോട്ടിൽ ബോഡി ഇരിക്കുന്ന സ്ഥലം കാണാൻ പറ്റത്തുള്ളൂ. അത് ഈ സൈഡ് കവറും റിമൂവ് ചെയ്യുക. താഴ്ത്തുമല്ലേ, താഴ്ത്തുമല്ലേ, സൈഡിലോട്ട് ചെരിച്ചിട്ട് താഴ്ത്തുമല്ലേ. ആ ഈ രണ്ട് കേബിളാണ് നമ്മളിന്ന് മാറാൻ പോകുന്നത്. ഒരെണ്ണം പൊട്ടിക്കിടക്കുകയാണ്. ഒറ്റെണ്ണത്തിൻ്റെ ഹെൽപ്പോടുകൂടിയാണ് ഇത്രനാൾ ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ഊരിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തെ ആ കേബിൾസ് രണ്ടും ഡിസ്കണക്ട് ചെയ്യണം ആ മേളിലത്തെ അകത്ത്. ആക്സിലറേറ്റർ കൂട്ടും, അപ്പോഴത്തേക്ക് അത് ഊരാൻ പറ്റും. കൂട്ടും ഇങ്ങോട്ട് അഴിച്ചു അത്. ആ ഞാൻ നോക്കണം ആ രണ്ട് കേബിൾ ഏതൊക്കെയാണെന്ന് നോക്കണം. മേളിലത്തെ കേബിൾ അതായിരിക്കണം ഈ മേളിലത്തെ. അല്ല ഇവിടെ നല്ല അത് അങ്ങോട്ടാണ്. ആ അങ്ങോട്ട് അഴിക്കുക, അങ്ങോട്ട് അഴിക്കുക. അതുമ്പോൾ ഊരി വരുമെന്നുണ്ട് ആ വഴി. ആ അത് തന്നെ. താഴത്തെ ഈ കേബിള്, താഴത്തെ ഈ കേബിൾ വരുന്നത് ഈ സോക്കറിൻ്റെ അകത്തെ ഈ നട്ടുള്ള കേബിളാണ് താഴെ പോകുന്നത്. ഈ നട്ടില്ലാത്ത കേബിളാണ് അവിടെ മേളിൽ വരുന്നത്. ഇത് അതേപോലെ ഇവിടെ ഈ മേളിൽ വരുന്ന ഇവിടുത്തെ മേളിലത്തെ ഈ സോക്കറ്റിൽ താഴെ വരുന്ന കേബിൾ ഈ താഴത്തെ സോക്കറ്റിലുമാണ് വരുന്നത്. ഇതാ പുതിയ കേബിള്. പുതിയ കേബിളിൻ്റെ വില എന്ന് പറയുന്നത് 450 രൂപയാണ്.
500 ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു 250 രൂപയൊക്കെ ഉള്ളൂ. കോണ്ടിനെന്റൽ ജി ടിയുടെ ആകുമ്പം 535 450 രൂപയാണ് ത്രോട്ടൽ കേബിളിൻ്റെ വില. അപ്പോൾ ഇനി ഇത് പൊട്ടിച്ച് ഞങ്ങൾക്ക് പഴയത് മാറ്റി പുതിയ തരാം. ത്രോട്ടിൽ കേബിൾ ഇടുന്നതിന് മുമ്പ് ഞങ്ങൾ അതിൻ്റെ അകത്ത് ജസ്റ്റ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എൻജിൻ ഓയിൽ ഇച്ചിരൂടെ ഫ്രീ ആയിട്ട് നിൽക്കാനും പിന്നെ ലോങ് ലാസ്റ്റിങ്ങിനും അത് നല്ലതാണ്. അത് ഇനി പുതിയ ഇനി ത്രോട്ടിൽ കേബിൾ നമുക്ക് ബൈക്കിലോട്ട് ഫിക്സ് ചെയ്യാം. സ്വർണത്തിന് ഇത് എന്താ പറയുന്നത് ത്രെഡുണ്ട്. ഒരെണ്ണത്തിന് ഒരു കേബിളിൽ ത്രെഡില്ല. ത്രെഡുള്ളത് ത്രെഡില്ലാത്തത് നമുക്ക് പ്രസ് ചെയ്ത് വെറുതെ കയറ്റാം. ത്രെഡുള്ളത് നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഈ ഹെഡ്ലൈറ്റിൻ്റെ പുറകിൽ കൂടെ വേണം. രണ്ട് കേബിളും ബയോ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിൽ കൂടെ വേണം എടുക്കാനായിട്ട്. നേരത്തെ കേബിൾ ഇട്ട് ഓർത്ത് വെക്കണം. അതിൻ്റെ രണ്ടൊന്ന് കേബിൾ ടൈം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൂടെ തന്നെ അത് എടുക്കാനായിട്ടൊക്കെ മാക്സിമം ശ്രമിക്കണം. ഏതാ ഏതാന്നൊക്കെ നോക്ക്. അപ്പോൾ ഒരു തരത്തിൽ കേബിൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അത് ഓർഡർ ഇത് കേബിൾ ഏതാണെന്ന് മനസ്സിലാകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ത്രോട്ടിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കത് കാണാം. അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതാണ്. അപ്പോഴത്തേക്കും മേളിലത്തെ ഈ കാണുന്നത് ഇവിടെ ഈ മേളിലും പിന്നെ താഴത്തെ ഈ കേബിള് ഇവിടെ താഴെയാണ് വരുന്നത്. ആ ത്രോട്ടിൽ നമുക്കൊന്ന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കത് കാണാൻ ശ്രമിക്കണ്ടോ. അതനുസരിച്ച് നമുക്ക് ത്രോട്ടിൽ അവിടെ നമുക്ക് സെറ്റ് ചെയ്യാം. What we do here is go back. ഇനി ലാസ്റ്റ് സെറ്റിംഗ് ആണ്. അതായത് നമ്മുടെ ആക്സിലറേറ്ററിന്റെ പ്ലേ അത് സെറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ അവിടെ ഒരു 2-3 mm പ്ലേ നമുക്ക് ഹാൻഡിൽ വരാൻ പാടുള്ളൂ. ബാക്കി മുഴുവൻ നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ടൈറ്റ് ചെയ്യണം. ഇപ്പോൾ പ്ലേ എല്ലാം സെറ്റാക്കി. ഓ, 1 mm പോലും ഇല്ല. ഇവിടെ പക്കയാണല്ലോ. ആ, കുറച്ചാണ്. ഇപ്പോൾ കറക്റ്റ് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. കാണിച്ച് കാണിച്ച് കാണുന്നില്ലേ? ആ, ചെറിയ അവിടെ ഒരു ചെറിയ പ്ലേ ഉണ്ട്. അതാണ് ഇത്രയും പ്ലേ വേണമെന്നാണ് പറയുന്നത്. ഈ താഴത്തേക്കും കൂടെ ഒന്ന് ടൈറ്റ് ചെയ്ത നമ്മുടെ ആക്സിലറേറ്റർ ത്രോട്ടിൽ കേബിൾ ചേഞ്ചിങ് കംപ്ലീറ്റ് ആവും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയെല്ലാം തിരിച്ച് സെറ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് ബാക്കിയെല്ലാം സെറ്റ് ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ വണ്ടിയുടെ വർക്കൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ആ കേബിൾ ശരിയായില്ല എന്നൊക്കെ ആദ്യം ഒന്ന് നോക്കാം. ആക്സിലറേറ്റർ കൊടുക്കണ്ട. ആ, ഇപ്പോൾ നമ്മുടെ ആക്സിലറേറ്റർ ഫിറ്റ് ചെയ്യുന്നത് വൺ സക്സസ് ആയിരിക്കുകയാണ്. അടിപൊളി. ഓക്കെ, സക്സസ്.
അപ്പോൾ തോംസൺ ബ്രോ താങ്ക്സ് ഫോർ ഹെൽപ്പിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.